ആഭ്യന്തര യുദ്ധം കൂടി കനത്തതോടുകൂടിയാണ് രാഷ്ട്രീയപരമായി ഇസ്രയേലിന്റെ യുദ്ധശ്രമങ്ങളെ ചൊല്ലി മാസങ്ങളോളം നീണ്ട സംഘർഷത്തിനൊടുവിൽ പ്രതിരോധ മന്ത്രിയെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയൊരു സംഭവമായൊന്നും തന്നെ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം ഇതിനു മുൻപും യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിലും ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കടന്നത്. പക്ഷേ യുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടെത്തുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ഈ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. ബന്ദികളെ ഉടനടി തന്നെ മോചിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് ശേഷം പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുന്ന ട്രംപ് നിർവഹിക്കുമെന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. 400-ാം ദിവസം യുദ്ധത്തിന്റെ ഗതി മാറ്റുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ നെതന്യാഹു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ തന്നെയാണ് ഏവരും അത്ഭുതകരമായി നോക്കിക്കാണുന്നത്. നേരത്തെ ഹമാസിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ പേരിൽ ഇരു കൂട്ടർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ ഇപ്പോഴത്തെ സൈനിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യോ ഗാലനിനെ പ്രധാനമന്ത്രി നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. പകരം വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പുതിയ പ്രതിരോധ മന്ത്രിയായി ചുമതലയേൽക്കുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇസ്രയേൽ കാറ്റ്സിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയിലേക്കുള്ള നല്ലൊരു വാതിൽ തുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയിലെ വോട്ടർമാർ തങ്ങളുടെ അടുത്ത പ്രസിഡന്റിനെ വോട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നിർണായക തീരുമാനം കൈക്കൊള്ളുന്നത്. ഗാലന്റ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ അടുത്ത സംഭാഷകനാണ്. കൂടാതെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനുമായി ദിവസം തോറും കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഗാസയിലും ലെബനിലും രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന നിർണായക നീക്കം, അതും ഒരു നിർണായക നിമിഷം, അത് തന്നെയാണ് ഏറ്റവും അധികം നോക്കിക്കാണുന്നത്. ഇറാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഖമനേയി അതിനുള്ള കോപ്പ് കൂട്ടുന്നുവെന്ന സൂചനകൾ ലഭിക്കുമ്പോഴാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ എപ്പോൾ എന്തും സംഭവിക്കാമെന്ന ഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുമെന്നും ഇറാനെ പരാജയപ്പെടുത്തുമെന്നും ട്രംപ് പ്രസിഡന്റായിരിക്കുമെന്നും പുതിയ ഇസ്രയേലി പ്രതിരോധ മന്ത്രി കാറ്റ്സ് എക്സിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്ര വിജയത്തിന് അഭിനന്ദനങ്ങൾ പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ അച്ചുതണ്ടിനെ പരാജയപ്പെടുത്താനും ഉറച്ചു നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടു ദേശങ്ങൾ, ഒന്ന് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ബന്ദിമോചനം, രണ്ടാമതായി ഇറാൻ ഇനി ലോകത്തിന് ഭീഷണിയായി നിലകൊള്ളാൻ പാടില്ല, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരുപോലത്തെ ആവശ്യം തന്നെയാണ് ആ ശക്തി, ആ നിർണായക ശക്തിയായി നിലകൊള്ളുന്നത്, അതില്ലായ്മ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഒപ്പം നെതന്യാഹുവും ട്രംപിന് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട്. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രിയ ഡൊണാൾഡും മെലാനിയ ട്രംപും, ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിന് അഭിനന്ദനങ്ങൾ. വൈറ്റ് ഹൗസിലേക്കുള്ള നിങ്ങളുടെ ചരിത്രപരമായ തിരിച്ചുവരവ് അമേരിക്കയ്ക്ക് ഒരു പുതിയ തുടക്കവും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള മഹത്തായ സഖ്യത്തിന് ശക്തമായ പ്രതിബദ്ധതയുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതൊരു വലിയ വിജയമാണ് സുഹൃത്തെ. യഥാർത്ഥ സൗഹൃദത്തിൽ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു ബെഞ്ചമിനും സാറാ നെതന്യാഹുവുമെന്നാണ് കുറിച്ചിരിക്കുന്നത്. കുടുംബ ബന്ധമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സൗഹൃദ ബന്ധമായി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വെറും ഉഭയകക്ഷി ബന്ധമോ നയതന്ത്ര ബന്ധമോ ആയല്ല ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ കൂടുതൽ വൈകാരികമായി തന്നെ ഇനി വിഷയങ്ങളെ സമീപിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു ദയയുടെ കണിക പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇറാൻ അവസാന താക്കീത് കൂടി ഇതിലൂടെ നൽകാൻ ഇസ്രയേലിന് സാധിക്കുന്നുണ്ട്.